വയനാട് മുട്ടിൽ മരമുറി കേസിൽ സാമ്പത്തിക ഇടപാടുകൾ ഇഡി പരിശോധിക്കും. പ്രതികളുടെ ബാങ്ക് രേഖകളും ഇടപാടുകളുമാണ് പരിശോധിക്കുക. മരമുറി സംബന്ധിച്ച രേഖകളുമായി സൗത്ത് വയനാട് ഡിഎഫ്ഒ ഈ മാസം 30-ന് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുക? വിശദാംശങ്ങൾ. അശ്വതി, മുൻപ് ഈ കേസിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇ ഡി ഈ കേസിലെ സാമ്പത്തിക വിനിമയങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അതെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. എന്നാൽ ഇ ഡി ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടർന്നിരുന്നു എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് സൗത്ത് വയനാട് ഡി എഫ് ഒ രഞ്ജിത് കുമാറിനോട് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 30-ന് കൊച്ചിയിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ, അതായത് കേസുമായി ബന്ധപ്പെട്ട അവർ നടത്തിയ ഇടപാടുകൾ, അവർക്ക് ലൈസൻസ് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള റിപ്പോർട്ടുമായി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് സി കവിത്കർ ഡി എഫ് ജി രഞ്ജിത് കുമാറിനെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ വളരെ വ്യക്തമായ കാര്യം, മറ്റൊരു കാര്യം, 140 കോടി രൂപ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരവും ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ അക്കൗണ്ടിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 2000 രൂപയാണെന്നും മറ്റ് പണം എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആവശ്യമാണെന്നുമാണ് ഇ ഡി പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള 48 പേജ് വരുന്ന അക്കൗണ്ട് വിശദാംശങ്ങളും വനം വകുപ്പ് ഇതിനു മുമ്പ് ശേഖരിച്ചിരുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെയായിരിക്കും 30-ന് ഈ ഡി എഫ് ഒയോട് ഹാജരാക്കാൻ വരുമ്പോൾ കൊണ്ടുവരാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെ പ്രത്യേകം അന്വേഷണങ്ങൾ വേണ്ട എന്ന് വനം വകുപ്പ് മന്ത്രിയുടെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിനിടയിലാണ് ഇ ഡി ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ശരി, രതീഷ്.